അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആയിട്ടാണ്. December 1 എൻ്റെ മോളുടെ 3rd ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണിത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാണുന്നത് ഞങ്ങൾ ബർത്ത്ഡേൻ്റെ തലേ ദിവസം ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ്. അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബർത്ത്ഡേൻ്റെ അന്ന് സ്പെഷ്യലായിട്ട് ബിരിയാണിയാണ് വെക്കുന്നത്, ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ഉള്ളി, തക്കാളി അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം, അതിനുള്ള തിരക്കിലാണ്. അപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല, നമ്മൾ വീട്ടിലുള്ളവർ മാത്രമായിട്ട് ചെറിയൊരു നമ്മൾ ബിരിയാണി വെക്കുന്നു, അതുപോലെ ചെറിയൊരു കേക്ക് കട്ട് ചെയ്യുന്നു, അത്രയൊക്കെ ഉള്ളൂ. കുട്ടികൾക്ക് അതും ഒരു സന്തോഷമാണ്, അവരുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് അവർക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ബിരിയാണി വെക്കുന്നത് തന്നെ ആയിരിക്കും നമുക്ക് എളുപ്പം, പണിയൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്യും ബിരിയാണി ആകുമ്പോൾ. അത് ചോറും കൂട്ടാനൊക്കെ ആകുമ്പോൾ അതിനിങ്ങനെ നിൽക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ബിരിയാണി എപ്പോഴും വെക്കുമ്പോൾ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും ഫ്രൈ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാകുമ്പോൾ ബിരിയാണി കുറച്ച് നന്നാവും, മറ്റേത് വെള്ളം ഏറിയ പോലെയൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നാം. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ ചിക്കൻ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വെക്കുന്നത്. പിന്നെ ബിരിയാണിയുടെ റെസിപ്പി ഞാനിതിൽ അങ്ങനെ കാണിക്കുന്നില്ല, കാരണം ഒരുപാട് ബിരിയാണി റെസിപ്പീസൊക്കെ യൂട്യൂബിൽ തന്നെ ഒരുപാടുണ്ട്, പിന്നെ ഞാൻ കാണിക്കുന്നില്ല. ബിരിയാണിയൊക്കെ ഇവിടെ റെഡിയായി, ഇനിയത് ദമ്മിടുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബർത്ത്ഡേക്ക് കുളിച്ച് പുത്തനുടുപ്പൊക്കെ ഇട്ട് റെഡിയായി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറക്കിയതാണ്. പക്ഷേ ഫോട്ടോ എടുക്കാൻ നിന്ന് തരുന്നതന്നെയല്ല, ഭയങ്കര മടിയാണ് ഫോട്ടോ എടുക്കുന്നതൊക്കെ, ഭയങ്കര നാണക്കാരിയാണ്. അവൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവളെ മുഖത്തേക്കന്നെ നോക്കാൻ പാടില്ല, അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയോ കുറച്ച് ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ കിട്ടാത്തപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അങ്ങനെയൊക്കെയാണ് അവളെ ഫോട്ടോ കിട്ടാറുള്ളത് തന്നെ. ഫോട്ടോ എടുക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ കിട്ടി. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് മയിലുകളാണ്. എന്താ ഏറ്റവും ഒരു 3 മയിലുകളുണ്ട്, പെൺമയിലുകളാണ്. ആൺമയിലാകുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും, ഇത് പീലിയൊക്കെ ഉണ്ടാകുമ്പോൾ. ഇത് പെൺമയിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവരെ പിന്നാലെ പോയി ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവിടുന്ന് ഇങ്ങനെ പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, പക്ഷേ നമ്മളെപ്പോഴും കാണലില്ല. നല്ല ഉച്ച ടൈമിലൊക്കെ വരിക, ആ സമയത്തൊന്നും നമ്മളങ്ങനെ പുറത്താവില്ലല്ലോ. അപ്പോൾ വന്ന് പിന്നെ നമ്മുടെ കയ്യിൽ ഫോണും ഉണ്ടാവില്ല, ഫോൺ എടുക്കാൻ പോകുമ്പോഴേക്കിന് പോയിട്ടും ഉണ്ടാവും. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കുന്ന ദിവസമായതുകൊണ്ട് ഫോണ് കയ്യിലുണ്ടായതുകൊണ്ട് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇതുവരെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. വലിയ ഡെക്കറേഷനൊന്നുമില്ല, ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയത് ഒന്ന് അവിടെ തൂക്കണം, പിന്നെ അതൊന്ന് ഓർഡറിലാക്കി എടുക്കുകയാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ടായപ്പോൾ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നാത്തൂനും അളിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് പോകണം, വേറെ ഇടയ്ക്ക് പോകാണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടി നിന്നു. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഉമ്മ വിളമ്പിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ആകെ കൂടെ ഒരു വെപ്രാളായിരുന്നു. എന്തൊക്കെ വീഡിയോ ഏതൊക്കെ എടുത്തു എടുത്തില്ല എന്നൊന്നും അറിയന്നെ ചെയ്തിരുന്നില്ല. എന്തെങ്കിലും നമ്മുടെ വീട്ടിലൊരു പരിപാടി ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, നമുക്ക് ആകെപ്പാടെ ഒരു എന്തൊക്കെയായിരിക്കും, ഒരു വെപ്രാളവും ഇതും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്താ ഞാനത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നു. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണാം.
ഇത് റെഡ് വെൽവെറ്റ് കേക്കാണ്. നമ്മൾ ഉള്ളൊക്കെ റെഡ് വെൽവെറ്റ് ആക്കിയിട്ട് മേലെ ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവരതുപോലെ ഡിസൈൻ ചെയ്ത് തന്നതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റിലായിരുന്നു, അടിപൊളി കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ മക്കൾ രണ്ടുപേരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്യാണ്. ചെറിയൊരു പരിപാടി പിന്നെ വലിയ പരിപാടിയായി. എല്ലാവരും കൂടിയപ്പോൾ നമ്മൾ വലിയൊരു പരിപാടിയായി, വലിയൊരു സന്തോഷമായി. എല്ലാവരും എന്താ ഇതിൽ എല്ലാവർക്കും കൂടാൻ പറ്റിയല്ലോ, അതും വലിയൊരു സന്തോഷം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നാത്തൂനൊക്കെ വന്നപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു മോൾക്ക്. ഡ്രസ്സായിരുന്നു, അടിപൊളി ഡ്രസ്സാണ്, എനിക്കിഷ്ടമായി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.